നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ചൊല്ലുണ്ട് പണ്ടൊക്കെ പിന്നെ പിന്നെയായിരുന്നു ഇപ്പോൾ ഉടനെ ഉടനെയാണെന്ന് ഇത് പറയാൻ ഒരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം പാലയിലെ ഒരു ബിഷപ്പ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ലവ് ജിഹാദുണ്ട് അതിന് നാർക്കോട്ടിക് ജിഹാദുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ പലരും ചോദിച്ചു എന്താണ് തെളിവ് എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് എന്താ അല്ലേ ഈ പണ്ടൊക്കെയായിരുന്നു കുറേ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡേറ്റയും തെളിവൊക്കെ കിട്ടത്തുള്ളായിരുന്നു പക്ഷേ ദ വെരി നെക്സ്റ്റ് ഡേ തൊട്ടടുത്ത ദിവസം അതായത് ഇന്ന് തന്നെ എല്ലാ ചാനലുകളും ഇന്നലെ ഈ പാലാ ബിഷപ്പിനെതിരെ തിരിഞ്ഞിട്ട് ജിഹാദികളെ വെളുപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഇവിടുത്തെ മാമാ മാധ്യമങ്ങളിലടക്കം സ്ട്രോൾ ചെയ്ത് കാണിക്കേണ്ട വന്ന് ഒരു വാർത്ത കൊല്ലങ്കാരിയായിട്ടുള്ള ഒരു യുവതിയെ മുപ്പത്തിരണ്ട് വയസ്സ് സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെട്ടതാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ടിക്ടോക്കോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട് അതൊക്കെ ചൈനയുടെ ആയിരുന്നു ഇപ്പം നമ്മുടെ സർക്കാർ അതെല്ലാം കണ്ടു കളഞ്ഞു അതിലൂടെ പരിചയപ്പെട്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൊല്ലത്ത് വന്ന് കാറില് കയറ്റി നേരെ കോഴിക്കോട് കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു ആദ്യം അവൻ അവൻ്റെ കാര്യം സാധിച്ചു കഴിഞ്ഞില്ല ആ ഒരു എന്താ സുഖം ആലോചിച്ച് നോക്കണേ അതിനുശേഷം മദ്യം കൊടുത്തു മയക്കുമരുന്ന് കൊടുത്തു ഈ യുവതിക്ക് മദ്യവും മയക്കുമരുന്നും കൊടുത്തു അതിനെ ബോധരഹിതയാക്കിയതിന് ശേഷം അവൻ്റെ മൂന്ന് സുഹൃത്തുക്കളും കൂടെ അപ്പുറത്തെ മുറിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പുറത്തെ മുറിയിൽ നിന്ന് മൂന്ന് സുഹൃത്തുക്കളെ കൂടെ വിളിച്ചു വരുത്തി അതിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു ഒടുവിൽ അതിന് ശ്വാസമില്ല മരിച്ചു പോകുമെന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ഇവർ തന്നെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കുകയും തുടർന്ന് അവിടുത്തെ ചികിത്സയുടെ ഇടയ്ക്കാണ് അവിടുത്തെ ഡോക്ടർമാരോടോ നേഴ്സിനോടോ ഈ യുവതി തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് സത്യം പറയുകയും പറയുകയും അവർ പോലീസിൽ അറിയിക്കുകയും ചെയ്തതിനു ശേഷം ഇപ്പോൾ ആ അറസ്റ്റ് നടന്നു രണ്ട് പ്രതികൾ അറസ്റ്റിലായി കേസുവായി ഫഹതെന്നും അജിനാസെന്നുമാണ് രണ്ടുപേരുടെ രണ്ടുപേരും നാമധാരികളാണ് ഇനി രണ്ടുപേരെയും കൂടെ കിട്ടാനുണ്ട് ഇത് തന്നെയല്ലേ ഇന്നലെ പാലാ ബിഷപ്പ് പറഞ്ഞത് ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ തെഞ്ചിലല്ലോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ചിലല്ലോ തെളിവ് വേണ്ടവർക്കെല്ലാം കിട്ടിയില്ലേ വ്യക്തമായിട്ട് കിട്ടിയില്ലേ ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് തരേണ്ടത് ഇന്നലെ വെളുപ്പിക്കാൻ നോക്കിയവർ തന്നെ സ്ക്രോൾ ചെയ്ത് വിടുന്നു കേരളത്തിൽ കോഴിക്കോട് കൂട്ട ബലാത്സംഗം അയ്യോ ഇത് യു പിയിലും ഗുജറാത്തിലും ഒന്നും അല്ല ഈ കേരളത്തിൽ അതും ഈ കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിലാണ് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഹാഷ്ടാഗ് പിന്നെ മെഴുകുതിരി കത്തിക്കൽ പിന്നെ ബേക്കറി ലകള ഒരേ അംഗം തന്നെയായിരുന്നു ഇത് കൊച്ചു കേരളത്തിൽ കൂട്ട ബലാത്സംഗം നാല് പേർ എന്തല്ലേ ഒരുത്തൻ അവൻ്റെ കാര്യം സാധിക്കുന്നു പിന്നീട് യുവതിക്ക് മയക്കുമരുന്നും കൂടെ കൊടുത്തിട്ട് അവൻ്റെ മൂന്ന് കൂട്ടുകാരെ കൂടെ വിളിച്ച് എത്ര ധൈര്യം നോക്കൂ ഇവിടെ എന്ത് നടക്കുമെന്ന് അറിയാം ഇവനൊക്കെ അതുകൊണ്ടാണ് സംശയമൊക്കെ തീർന്നല്ലോ നാർക്കോ ജിഹാദ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായില്ലേ പ്രതികളെ കൂടെ നോക്കൂ മനസ്സിലാവും ഈ അടുത്ത കാലത്ത് കേരള പോലീസ് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ അന്വേഷണ ഏജൻസികൾ പിടിച്ചിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളിൽ പ്രതികളാരാണെന്ന് നോക്കൂ ഇന്നലെ ഒരുത്തൻ ചാനലിൽ വരുന്നിരുന്ന് തള്ളി മറിക്കുന്നുണ്ട് ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവർക്ക് ഈ മദ്യവും മയക്കുമരുന്നൊക്കെ ഈ ഹറാമാണ് അവരാരും തൊഴിലത്ര എന്നിട്ട് ഈ കേസിൽ പിടിക്കപ്പെടുന്നവരിൽ തൊണ്ണൂറ് ശതമാനത്തിനും മുകളിലും ഇവരുടെ ആൾക്കാരാണല്ലോ എന്തേ അങ്ങനെ വരുന്നത് ഈ താലിബാൻ പത്തിരു പത്തിരുപത് വർഷത്തോളം ഈ മലമടക്കുകളിൽ ഒളിഞ്ഞ് കഴിഞ്ഞ് ഇവർക്കന്നെ അവിടെ വല്ല നോട്ടടി വല്ലതും ഉണ്ടായിരുന്നു ഇല്ല ഇവരെങ്ങനെയാണ് ഈ ആയുധങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ സംഭരിച്ചത് അയ്യോ അവരവിടെ നെൽകൃഷിയൊന്നും ചെയ്യുകയില്ലായിരുന്നു അവിടെ നല്ല ഒന്നാം തരം ഗർഭ ബിസിനസ്സ് തന്നെയായിരുന്നു കഞ്ചാവും പിന്നെ അതിൽ നിന്നൊക്കെ വാറ്റിയെടുക്കുന്ന വേറെ സംഗതികളൊക്കെ വിറ്റിട്ട് തന്നെയാണ് ഇവർ ഈ സംഗതി ഇവിടം വരെ എത്തിയത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് പുണ്യാളന്മാരാവാൻ ഒന്നും നടിക്കുകയൊന്നും ചെയ്യരുത് നിങ്ങളുടെയൊക്കെ മുഖം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വികൃതമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദൈവമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ആ പാലാ ബിഷപ്പ് പറഞ്ഞതിന് തെളിവ് ചോദിച്ചവർക്ക് ഡാറ്റ ചോദിച്ചവർക്ക് തൊട്ട അടുത്ത ദിവസം തന്നെ നല്ല വൃത്തിക്ക് കിട്ടിയില്ലേ ഇനി ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്നുണ്ട് അടുത്ത ക്യാപ്സൂൾ ഉണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞാൽ മതി ഏ അടുത്ത ഡാറ്റ അപ്പോഴേക്കും റെഡി ആയിരിക്കും പിന്നെ മറ്റൊരു ന്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ചുവടുപിടിച്ച് തന്നെയാണ് വി ഡി സതീശൻ വി ഡി സതീശൻ കോൺഗ്രസിൽ എന്തൊക്കെ ആണെന്ന് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അതായത് ഈ പാലാ ബിഷപ്പിൻ്റെ ഈ അഭിപ്രായം അല്ലെങ്കിൽ ഈ പരാമർശം അതിരുകടന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുടാപ്പുകളുടെ മുന്നിൽ ഒന്നാതെ മുട്ടിലാണ് എഴയുന്നത് ഈ മനുഷ്യൻ മുട്ടിൽ തന്നെയാണ് എഴുതുന്നത് അതിനകത്തൊരു സംശയമില്ല കാരണം ഇസ്രായേലിൽ വെച്ച് ഒരു മലയാളി യുവതി കൊല്ലപ്പെട്ടപ്പോൾ അത് ആരാണ് കൊന്നതെന്ന് പോലും പറയാൻ പേടിച്ച് നട്ടലില്ലാതെ നട്ടലില്ലായ്മ കാണിച്ച വ്യക്തിയാണ് ഈ വി ഡി സതീശൻ കോൺഗ്രസ് ത്തിലുള്ള നേതാക്കന്മാരുടെ എത്രമാത്രം നട്ടലുണ്ട് എന്ന് മലയാളികൾക്കല്ല അരിയാര അരിയാരം കഴിക്കുന്ന മലയാളികൾക്കല്ല ഇപ്പം അറിയാം മുൻപ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഉമ്മൻചാണ്ടി പോലും ഏഴ് തവണയാണ് തൻ്റെ ഒരു പോസ്റ്റ് തിരുത്തിയത് ഹമാസിൻ്റെ പേര് ഒന്ന് പരാമർശിച്ചു പോയി പിന്നീട് അത് മാറ്റാൻ വേണ്ടിയിട്ട് തീവ്രവാദികളെന്ന് ഭീകരവാദികളെന്നൊന്ന് പോയി ഈ സൗമ്യ കൊല്ലപ്പെട്ട കേസിൽ ഏഴ് തവണയാണ് അദ്ദേഹം അത് തിരുത്തിയത് അപ്പോൾ ഇവരൊക്കെ ആർക്ക് വശം വധരായി കീഴ്പ്പെട്ട് മുട്ടിലിഴഞ്ഞ് അവരുടെ ഷൂസ് നിന്നക്കിയാണ് കഴിയുന്നത് എന്ന കാര്യം മലയാളികൾക്കറിയാം അതുകൊണ്ട് കൂടുതൽ ഡയലോഗൊന്നും അടിക്കേണ്ട പിന്നെ സൈഡിൽ കെ സുരേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒറ്റപ്പെടുത്തി അങ്ങ് ഉണ്ടാക്കി കളയാമെന്നാണ് വിചാരമെങ്കിൽ അതായത് പാലാ ബാലാബിഷപ്പിൻ്റെ കേസിലാണ് ഈ ഇന്ത്യയുടെ തന്നെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പാർട്ടി പിന്തുണയായിട്ടുണ്ട് അതുകൊണ്ട് പാലാബിഷപ്പിനെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞോ അല്ലെങ്കിൽ ചീത്ത വിളിച്ചോ അങ്ങ് ഉണ്ടാക്കി കളയാം എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ഇപ്പോൾ ഒരു ഡയലോഗ് അടിച്ചിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇലക്ഷനിൽ തോറ്റതിന് ശേഷം ഇവർക്കൊന്നും അധികം അനക്കമില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് അനക്കമൊക്കെ വെച്ച് വന്നിട്ടുണ്ട് എന്തായാലും നല്ല കാര്യം ഇവരെക്കാളും ആവേശത്തിൽ ഞാൻ ക്രിസംഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തോടെ വരുന്ന ഒരുപാട് ക്രിസ്ത്യാനികളെ ഇപ്പം സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ കാണാം ആ കൂട്ടത്തിൽ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളും എന്ന രീതിയിലായിരിക്കാം ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാര്യമൊക്കെ ഇതിൻ്റെ കൂടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരള രാഷ്ട്രീയം മാറുകയാണ് തീർച്ചയായിട്ടും മാറുകയാണ് മുൻപ് ട്വൻറ്റി ഫോർ ഒരു ഇട്ടിരുന്നു ഓൺലൈൻ പോൾ അവർ വിചാരിച്ച റിസൾട്ട് അതിന് കിട്ടിയില്ല എട്ട് മണിക്കൂർ ശേഷം അവർ ആ പോളുമൊക്കെ ഇന്നിപ്പോൾ മാതൃഭൂമി ആണ് ഒരു മറ്റൊരു പോൾ പോളിട്ടിരിക്കുന്നത് പാലാ ബിഷപ്പിൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് ആ വിഷയം യോജിക്കുന്നു എന്ന ആ പോളിൻ്റെ ആ ഉത്തരത്തിന് ആ ഒരു റിസൾട്ടിനോടാണ് കൂടുതൽ ആളുകളും അഭിപ്രായം രേഖ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോജിക്കുന്നില്ല എന്നത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പോൾ മാതൃഭൂമിയും അതായിരുന്നില്ല ആഗ്രഹിച്ചത് എന്ന് വ്യക്തമാണ് ആ പോളിപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ഇല്ലയെന്നറിഞ്ഞുകൂടാ ഇനി അവർ തേഞ്ഞ് കണ്ടമ്പഴി ഓടേണ്ടി വന്നാൽ ഒരുപക്ഷെ ആ പോളും അവർ മുക്കാൻ സാധ്യതയുണ്ട് നേരത്തെ ട്വൻറ്റി ഫോർ കാണിച്ച കണക്ക് ഇതിൻ്റെ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മലയാളി മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് നെല്ലും പതിരും കുറച്ചെങ്കിലും കുറേശ്ശയെങ്കിലും വെച്ച് മലയാളിക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ശക്തമായിട്ടുള്ള ഒരു സൂചനകളാണ് ഈ കാണിക്കുന്നത് ഇനി ഇപ്പം അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തി അയ്യായിരത്തി പത്ത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് പതിനാറ് ദശാംശം അഞ്ച് മൂന്നാണ് ഇന്നും നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നത് അല്ലെങ്കിൽ കോവിഡ് മൂലം മരണപ്പെട്ടിരിക്കുന്നത് നൂറ്റി എഴുപത്തിയേഴ് പേരാണ് ഇതാണ് സർക്കാർ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈനോസ്